ஹலோ, குட் மார்னிங். பிரைசலாம் கைகூப்பி கண்ணடிச்சே. കുഞ്ഞു പൈതങ്ങളുടെ സ്നേഹിതനായ ദൈവമേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു. എന്നെ നല്ല കുഞ്ഞാക്കി മാറ്റണമേ. എന്നെയും എൻ്റെ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും എല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ. ആമേൻ. ഇനി നമ്മൾ ജി കെയിൽ നമ്മുടെ ഹെൽപ്പേഴ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ. ഇനി അത് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പഠിക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 90 ഹുവാമൈ എന്നുള്ളൊരു ഇതാണ് നമ്മളോട് പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്ലൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഐ ലുക്ക് ആഫ്റ്റർ യുവർ സിറ്റി. സിറ്റി കാക്കുന്നത് ആരാന്നാണ് പറയുന്നത്. നമ്മുടെ സിറ്റിനെ കാക്കുന്നത് ആരാന്ന് ചോദിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ആൻസർ നമ്മൾ എന്താ പഠിച്ചത്? ഐ ലുക്ക് ആഫ്റ്റർ യുവർ സിറ്റി. എന്താ പഠിച്ചത്? ഐ ആം എ പോലീസ്മാൻ. പോലീസ്മാൻ ഒന്ന് ചെറുതാക്കിയത് കേട്ടോ ടീച്ചറൊന്നും കൂടി. അതാണ് ബോർഡിന്റെ സ്ഥലം ഉണ്ടാവുള്ളൂ. ഐ ഒന്നാമത്തെ ആൻസർ ഐ ആം എ ആരാണ് പോലീസ്മാൻ. ഐ ലുക്ക് ആഫ്റ്റർ യുവർ സിറ്റി. ഐ ആം എ പോലീസ്മാൻ. സെന്റൻസ് കഴിയുമ്പോ ഫുൾ സ്റ്റോപ്പ് ഇടാം. രണ്ടാമത്തെ എന്താണ്? ഐ ലുക്ക് ആഫ്റ്റർ ദ കൺട്രി. ഞാൻ രാജ്യം കാക്കും. ഞാൻ ആരാണ്? ഐ ആം എ ഐ ആം എ സോൾജിയർ. പട്ടാളക്കാരാണ് എന്ത് കാക്കുന്നത്? രാജ്യം കാക്കുന്നത്. മൂന്നാമത്തെ ഐ ബ്രിങ് ലെറ്റേഴ്സ് ആൻഡ് പാഴ്സൽസ്. ഞാൻ ലെറ്ററും പാഴ്സലും ഒക്കെ കൊണ്ടുവരും. ഞാൻ ആരാണ്? ഐ ആം എ പോസ്റ്റ്മാൻ. ഐ ആം എ പോസ്റ്റ്മാൻ. പോസ്റ്റ്മാൻ ഇതൊക്കെ നിങ്ങൾ പഠിച്ച വാക്കുകളല്ലേ. ഇനി നാലാമത്തെ ഐ ടീച്ച് യു. ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നവരെന്താ പറയാ? ഐ ആം എ ഐ ആം എ ടീച്ചർ. ഇനി അഞ്ചാമത്തെ ഐ സ്റ്റിച്ച് യുവർ ക്ലോത്ത്. നമ്മളുടെ ഡ്രസ് തയ്ക്കുന്ന ആളെന്താ പറയാ? ഐ ആം എ ടെയ്ലർ. നമ്മൾ ജി കെ നമ്മള് സ്കോളർഷിപ്പിന് നിങ്ങൾ കഴിഞ്ഞ വർഷം നമുക്ക് ഈ പ്രാവശ്യം സ്കോളർഷിപ്പ് ഉണ്ടായില്ലല്ലോ അല്ലേ. ഐ ആം എ നമ്മൾ തയ്ക്കുന്ന ആൾ എന്താ പറയാ? ടെയ്ലർ. തയ്ക്കുന്ന ആൾ എന്താ പറയാ? ടെയ്ലർ. നമ്മളെ മുന്നാ വാക്കുകളിൽ പഠിച്ചിട്ടില്ല, ഹെൽപ്പേഴ്സിൽ പഠിച്ചില്ല. അപ്പൊ ഇത് ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടാ. ടെയ്ലർ ടി എ ഐ എൽ ഒ ആർ. ടെയ്ലറിന്റെ സ്പെല്ലിംഗ് എന്താ? ടി എ ഐ എൽ ഒ ആർ. ടെയ്ലർ. തയ്ക്കുന്ന ആളെ പറയുന്നതാണ് എന്ത്? ടെയ്ലർ. അപ്പൊ നോക്കിയേ, ഐ ആം എ പോലീസ്മാൻ, ഐ ആം എ സോൾജിയർ, ഐ ആം എ പോസ്റ്റ്മാൻ, ഐ ആം എ ടീച്ചർ, ഐ ആം എ ടെയ്ലർ. അഞ്ചണ ഐ. ഇനി അത് ശ്രദ്ധിച്ച് തന്നെ ബുക്കിൽ എഴുതണം കേട്ടാ, തെറ്റരുത്. ഇത് വീണ്ടും ഇതിൽ നോക്കി നിങ്ങൾ എഴുതുന്ന സമയത്ത് കിട്ടില്ലെങ്കിൽ ഈ നമ്മുടെ ക്ലാസ് എടുത്ത് നോക്കിയിട്ട് വേണ്ടിട്ട് എഴുതാനായിട്ട്. ഇനി ആറാമത്തെ ഐ ലുക്ക് ആഫ്റ്റർ യു വെൻ യു ആർ സിക്ക്. ഐ ലുക്ക് ആഫ്റ്റർ യു വെൻ യു ആർ സിക്ക്. അസുഖം വരുമ്പോൾ നോക്കുന്നത് നമ്മളെ ചെക്ക് ചെയ്യുന്നത് ആരാ? ഐ ആം എ ഡോക്ടർ. ഐ ആം എ ഡോക്ടർ. ഇനി സെവൻത്, ഐ കം ടു യുവർ ഹെൽപ്പ് ഇഫ് ദർ ഇസ് എ ഫയർ. ഐ കം ടു യുവർ ഹെൽപ്പ് ഇഫ് ദർ ഇസ് എ ഫയർ. ഫയർ വരുമ്പോ നമ്മൾ ആരെ വിളിക്ക? ഐ ആം എ ആരാണ് ഫയർമാൻ. ഐ ആം എ ഫയർമാൻ. ഇനി നെക്സ്റ്റ് വൺ, ഐ കുക്ക് ടേസ്റ്റി ഫുഡ് വെൻ യു വിസിറ്റ് ദ ഹോട്ടൽ. ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാം. ഹോട്ടലിൽ മാത്രമല്ല, വീട്ടിലും ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയാ? കുക്ക് എന്ന് പറയാം. ഭക്ഷണം പാചകം ചെയ്യുന്ന വ്യക്തിനെ പറയുന്നതാണ് കുക്ക്. ഇപ്പൊ നമ്മൾ വീട്ടിൽ ഭക്ഷണം ടീച്ചർ വീട്ടിൽ ഭക്ഷണം ചെയ്യുമ്പോൾ ടീച്ചർ വീട്ടിൽ ആരാവും? വീട്ടിലെ കുക്കാവും. അതുപോലെ ഹോട്ടലിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾ എന്ത് പറയും? കുക്ക്. അപ്പൊ എന്താണ്? ഐ ആം എ കുക്ക്. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാ അമ്മ എന്ത് ചെയ്യുന്ന ചോദിക്കുമ്പോ അമ്മ കുക്ക് ചെയ്യാന്ന് പറയാറുണ്ടോ നിങ്ങള്?
ആ അമ്മ കുക്ക് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഭക്ഷണം പാചകം ചെയ്യണമെന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റില് ഇത് എഴുതണം, കൃത്യമായിട്ട് തെറ്റാണ്ട് എഴുതണം. ഇനി നമ്മുടെ ബുക്കിൽ കുറച്ച് ഇങ്ങനെ കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് ഹാബിറ്റ്സ് എന്ന് വെച്ചാല് നല്ല ശീലങ്ങള്. ഗുഡ് ഹാബിറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, നല്ല ശീലങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങളാണ് ഇനി പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ആരോട് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു പറയണം, സോറി പറയണം അല്ലെ. അതുപോലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സേ താങ്ക് യു വെൻ യു സംതിങ് ഇസ് ഗിവൺ യു. ആരെങ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാല് നമ്മൾ എന്തു പറയണം, താങ്ക് യു അല്ലെ. നമുക്ക് ക്ലാസ്സിലായിരിക്കും ബർത്ത്ഡേക്ക് നമുക്ക് മിഠായി കൊണ്ടു തരുമ്പോൾ നമ്മൾ എന്തു പറയും, ഹാപ്പി ബർത്ത്ഡേ പറയും. അപ്പൊ പിന്നെ എന്തു പറയും, താങ്ക് യു പറയും അല്ലെ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പ്ലീസ് ചേർത്ത് ദയവായി എന്നൊരു പ്ലീസ് ചേർത്തെന്ന് ചോദിക്കുക. പ്ലീസ് ഗിവ് മീ എ പെൻസിൽ, എനിക്കൊരു പെൻസിൽ തരുമോ എന്നൊക്കെയാണ് ചോദിക്കേണ്ടത്. ദയവായി പ്ലീസ് ഉപയോഗിക്കണം. അതുപോലെ സേ സോറി വെൻ യു ഡു സംതിങ് റോങ്. എന്തെങ്കിലും നമ്മൾ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം, സോറി പറയണം കേട്ടാ. അതുപോലെ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ, അല്ലെങ്കിൽ അങ്ങ് പോകുമ്പോ ആരെങ്കിലൊക്കെ മേലൊക്കെ തട്ടി വീഴേ അങ്ങനെ തട്ടുമ്പോ എന്ത് ചെയ്യും, സോറി ട്ടാ എന്ന് നമ്മൾ പറയാൻ ശീലിക്കണം. അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാലത്തും വൈകിട്ടും എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം. ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് നൈറ്റ്. നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപും രാവിലെയും എന്ത് ചെയ്യണം, ബ്രഷ് ചെയ്യണം. എല്ലാവരും കൃത്യമായിട്ട് കാലത്തിനേക്കാളും വൈകുന്നേരം നമ്മൾ ഉറപ്പായിട്ടും ബ്രഷ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, നമ്മൾ പകലും മുഴുക്കലും ഭക്ഷണം കഴിച്ച് അതിന്റെ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ പല്ലിലൊക്കെ അഴിഞ്ഞിരിക്കട്ടെ. അപ്പൊ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പല്ലിമ വന്ന് നമ്മുടെ പുഴുക്കളും ഫംഗസും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ദിവസത്തിൽ രണ്ടു പ്രാവശ്യം ബ്രഷ് ചെയ്യണം. അതുപോലെ തന്നെ രണ്ടു പ്രാവശ്യം കുളിച്ച് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് ഇടണം. നമുക്ക് ഹാവ് എ ബാത്ത് ട്വൈസ് എ ഡെയിലി ആൻഡ് വെയർ ക്ലീൻ ക്ലോത്ത്. ദിവസത്തിൽ രണ്ടു പ്രാവശ്യം കുളിച്ച് നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇടണം. അതുപോലെ ഡു നോട്ട് സ്പിറ്റ് ഓൺ ദ റോഡ്. നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, തുപ്പാൻ പാടില്ല. ഡു നോട്ട് സ്പിറ്റ് ഓൺ ദ റോഡ്. ഡു നോട്ട് സ്പിറ്റ് ഓൺ ദ റോഡ്, റോട്ടിൽ തുപ്പാൻ പാടില്ല. ഡു നോട്ട് ലിക്ക് യുവർ ഫിംഗേഴ്സ് വൈൽ ഈറ്റിംഗ്. ഡു നോട്ട് ലിക്ക് യുവർ ഫിംഗേഴ്സ് വൈൽ ഈറ്റിംഗ്. അതായത് ഫുഡ് കഴിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, കൈ നക്കുന്നത് നല്ല ശീലമല്ല എന്ന് പറയുന്നത്. ഡു നോട്ട് ലിക്ക് യുവർ ഫിംഗേഴ്സ് വൈൽ ഈറ്റിംഗ്. ഭക്ഷണം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൈയെ നക്കാൻ പാടില്ല. പിന്നെ സേഫ്റ്റി റൂൾസ്, അതായത് നമ്മൾ തീയിലും വെള്ളത്തിലൊന്നും കളിക്കാൻ പാടില്ല എന്ന് അമ്മമാർ പറയാറില്ലേ. അതുപോലെ ഡു നോട്ട് ത്രോ ബനാന പീൽ ഓൺ ദ റോഡ്. നമ്മൾ എവിടേക്ക് വലിച്ചെറിയാൻ പാടില്ല, പഴത്തൊലി നമ്മൾ അവിടെ എവിടെ നിന്നും വലിച്ചെറിയാൻ പാടില്ല. എന്ത് സംഭവിക്കും, അത് ചവിട്ടി തെന്നി വീഴും. അതുകൊണ്ട് അവിടെ എവിടെയൊന്നും പഴത്തൊലി വലിച്ചെറിയ, റോട്ടിൽ മാത്രമല്ല എവിടെയും അവിടെ എവിടെയൊന്നും പഴത്തൊലി, നമ്മൾ നടക്കുന്ന വഴികളിലൊന്നും പഴത്തൊലി വലിച്ചെറിയാൻ പാടില്ല. പിന്നെ ഡു നോട്ട് പ്ലേ വിത്ത് ഷാർപ്പ് ഒബ്ജക്ട്സ് ഓർ വിത്ത് ഫയർ, അല്ലെങ്കിൽ കത്തി തീ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കളിക്കാൻ പാടില്ല. പിന്നെ ഡു നോട്ട് ടച്ച് ഇലക്ട്രിക്കൽ പോയിന്റ്സ്, അതായത് നമ്മൾ പ്ലഗുകളൊക്കെ ഇല്ലേ അതിലൊന്നും നിങ്ങൾ പോയി കൈയിടാൻ പാടില്ല. അതൊക്കെ മുതിർന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, മനസ്സിലായ. നമുക്ക് സ്വിച്ച് ഇടാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ രണ്ട് ഓട്ടകൾ കാണുമ്പോൾ അതിലൊന്ന് തൊട്ട് നോക്കാനൊക്കെ തോന്നും. പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല, കറണ്ട് പിടിക്കും, നമ്മൾ മരിച്ചു പോകും കേട്ടാ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ബുക്കില് കളർ ചെയ്യാനുണ്ട്, ഡോട്ട്സ് ചെയ്യാനുണ്ട്, അതൊക്കെ നിങ്ങൾ സൗകര്യം പോലെ എപ്പോഴെങ്കിലും ഒക്കെ അത് ചെയ്യാട്ടാ. അപ്പൊ സേഫ്റ്റി റൂൾസ് എന്ന് പറയുന്നത് പഴത്തൊലി ഒന്നും പുറത്തേക്ക് എറിയാൻ പാടില്ല, കത്തി തീയാൻ ബെയ്ഡ് ഉപയോഗിച്ച് കളിക്കാൻ പാടില്ല, ഇലക്ട്രിക്സ് കളിക്കാൻ പാടില്ല എന്നൊക്കെയാണ് സേഫ്റ്റി റൂൾസ് ആയിട്ട് പറയുന്നത്. അതുപോലെ ഗുഡ് ഹാബിറ്റ്സ് പറഞ്ഞു, സോറി പറയണം, താങ്ക് യു പറയണം, പിന്നെന്താണ് പ്ലീസ് ദയവായിട്ട് എന്തെങ്കിലും ആവശ്യം ചോദിക്കണം, പിന്നെ രാത്രിയും വൈകുന്നേരം ബ്രഷ് ചെയ്യണം, രണ്ടു നേരം കുളിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ നല്ല ശീലങ്ങൾ. അപ്പൊ നമ്മള് നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളും ഇതുവരെ കഴിഞ്ഞു. ഇത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്ത് കുറച്ച് ബാക്കി എവിടെയെങ്കിലും നമ്മൾ ആ ടേസ്റ്റുകളെ കുറിച്ചൊരു ഒരു ഭാഗത്തുണ്ടായിരുന്നു. നമ്മൾ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് എന്താണ്, മധുരമാണ്, സ്വീറ്റ്. ചോക്ലേറ്റിന്റെ ടേസ്റ്റ് എന്താണ്, മധുരം, സ്വീറ്റ് ആണ്. പക്ഷെ പാവയ്ക്കയുടെ ടേസ്റ്റ് എന്താ, കയ്പ്പ്, ബിറ്റർ, കയ്പ്പ്. പിന്നെ ലെമൺ നമ്മുടെ നാരങ്ങയുടെയോ, സോർ, പുളിയാണ്. പിന്നെ നമ്മുടെ ഉപ്പ്, സാൾട്ടിന്റെ ടേസ്റ്റോ, സാൾട്ട്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ, അത് പ്രത്യേകിച്ച് എഴുതി പഠിക്കൊന്നും വേണ്ട. ചോക്ലേറ്റ് സ്വീറ്റാണ്, പാവയ്ക്ക ബിറ്ററാണ്,
ലെമൺ സോറാണ്, പിന്നെന്താ സാൾട്ട്, സാൾട്ടിയാണ്, ഉപ്പാണ്, ഉപ്പുരസമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളപ്പോ ഏകദേശം നമ്മുടെ എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മള് അടുത്ത ഈ ശനിയാഴ്ചയാണ്, ഈ വരുന്ന ശനിയാഴ്ചയാണ് നമുക്ക് എക്സാം. ശനി, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പൊ നിങ്ങള് നമുക്ക് ഇന്നത്തോടുകൂടി നമ്മുടെ ക്ലാസ് കഴിയാൻ, ബുധനാഴ്ച ക്ലാസ് കഴിഞ്ഞ് വ്യാഴം വെള്ളിയൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുക, ശനിയാഴ്ച എക്സാം വയ്ക്കാം. അതിനകത്ത് എന്തെങ്കിലും തടസ്സാർഗങ്ങളുണ്ടെങ്കിൽ പറയുക. സാധാരണ പോലെ ഗൂഗിൾ ഫോം ആയിരിക്കില്ല, ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരും, നിങ്ങൾ എഴുതി എനിക്ക് തിരിച്ചയക്കുന്ന രീതിയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും, എല്ലാവരും നമ്മുടെ യു കെ ജിയിലെ ക്ലാസ് കഴിയാണ്, ക്ലാസ് കഴിയാണ്. അപ്പൊ എല്ലാവർക്കും എന്താണ്, എല്ലാവർക്കും എന്താണ്, സന്തോഷമായ വിഷമമായി അല്ലേ? ചിലർക്ക് വിഷമമായി, ക്ലാസ് കഴിയുകയാണല്ലോ എന്ന് വിഷമം, ചിലർക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും ടീച്ചർക്ക് സന്തോഷമുണ്ട്, വിഷമമുണ്ട്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ സന്തോഷവും നിങ്ങളൊക്കെ, നിങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത വിഷമവും. ഓക്കെ, നമുക്ക് അടുത്ത കൊല്ലം ഇനി സ്കൂളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.